നമസ്കാരം. മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള ഇടതുമുന്നണിയുടെ ആദ്യഘട്ട ചർച്ച പൂർത്തിയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസുമായും LJDയുമായും ചർച്ച നടത്തിയ CPM നേതൃത്വം ഇന്ന് കേരള കോൺഗ്രസ് ബി, INL, കോൺഗ്രസ് എസ്, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നിവരുമായും ചർച്ച നടത്തിയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എസ് ഒഴികെ എല്ലാവരും മന്ത്രിസ്ഥാനം വേണമെന്ന് വാശി പിടിക്കുകയായിരുന്നു. ഇതോടെ ചർച്ചയിൽ അന്തിമ തീരുമാനമായിട്ടില്ല. അതേസമയം കേരള കോൺഗ്രസിന് ഒരു മന്ത്രി പദവി മാത്രമേ നൽകൂ എന്ന നിലപാടിലാണ് CPM. ഇത് ചർച്ചകൾ വൈകാൻ ഇടയാക്കുമെന്ന് ഉറപ്പായിരിക്കുകയുമാണ്. കേരള കോൺഗ്രസ് ബി, INL, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നിവർക്കെല്ലാം ഒരു MLA മാത്രമാണ് ഉള്ളത്. മൂന്ന് പാർട്ടികളും മന്ത്രി പദവി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ഇക്കാര്യം CPM അംഗീകരിച്ചാൽ KV ഗണേഷ് കുമാറും അഹമ്മദ് ദേവർ കോവിലും ആന്റണി രാജുവും മന്ത്രിയായേക്കും. അതേസമയം ഇന്നത്തെ ചർച്ചയിൽ CPM ഒരു പാർട്ടികൾക്കും വ്യക്തമായ ഉറപ്പും നൽകിയിട്ടില്ല. എങ്കിലും എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ മന്ത്രിസഭയിൽ വേണമെന്ന നിലപാട് CPM-നുണ്ട് എന്ന് തന്നെയാണ് സൂചനകൾ. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ മന്ത്രിയാകാനുള്ള സാധ്യത ഏറെയാണ്. മാത്രമല്ല നേരത്തെ ഗതാഗത മന്ത്രിയായി തിളങ്ങിയ വ്യക്തി കൂടിയാണ് ഗണേഷ് കുമാർ. അതേസമയം രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രി പദവിക്ക് വേണ്ടി വാശി പിടിച്ചിട്ടില്ല. എങ്കിലും അർഹമായ പരിഗണന അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നേരത്തെ മന്ത്രിയായിരുന്ന കടന്നപ്പള്ളിയെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് CPM-നും താല്പര്യം. അതേസമയം ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമൊന്നും ആയിട്ടുമില്ല. 17-ന് വീണ്ടും ചർച്ച നടക്കും. 20-നാണ് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാവുക. എന്നാൽ ഇടതുമുന്നണിയിലെ പ്രധാന മൂന്ന് കക്ഷികളുടെ ചർച്ച തീരുമാനമാകാതെ തുടരുക തന്നെയാണ് ഇപ്പോഴും. CPM, CPI, കേരള കോൺഗ്രസ് എന്നീ പാർട്ടികൾക്ക് എത്ര മന്ത്രി പദവി എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമൊന്നും ആയിട്ടില്ല. ഇക്കാര്യത്തിൽ ധാരണ ആയാൽ എല്ലാ പാർട്ടികളും മന്ത്രിമാരെ നിർദ്ദേശിക്കുകയും ചെയ്യും. മന്ത്രിമാർ ആരൊക്കെ എന്ന കാര്യത്തിൽ എല്ലാ പാർട്ടിയിലും വ്യക്തമായ തീരുമാനവുമായിട്ടുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭയിൽ ലഭിച്ച അത്ര തന്നെ അംഗങ്ങൾ ഇത്തവണയും വേണമെന്ന നിലപാടാണ് CPI ഉള്ളത്. കേരള കോൺഗ്രസ് ആകട്ടെ രണ്ട് മന്ത്രി പദവിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ജോസ് കെ മാണി, റോഷി അഗസ്റ്റിൻ, സ്റ്റീഫൻ ജോർജ്, പ്രമോദ് നാരായണൻ എന്നിവരാണ് കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് CPM നേതാക്കളുമായി ഇന്ന് ചർച്ചയ്ക്ക് വന്നത്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും CPM പ്രതിനിധികളുമായി എത്തി. AKJ സെന്ററിൽ നടന്ന ആ ചർച്ചയിൽ രണ്ട് പദവികളാണ് പ്രധാനമായും കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ ആവശ്യത്തിന് CPM വഴങ്ങിയിട്ടില്ല. 5 MLA പാർട്ടിക്ക് രണ്ട് മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട് എന്നാണ് ജോസ് കെ മാണി പക്ഷം പറയുന്നത്. തന്നെയുമല്ല, തങ്ങൾ വന്നതോടെ മധ്യകേരളത്തിൽ LDF-നുണ്ടായ നേട്ടവും അവർ വിവരിക്കുകയുണ്ടായി. മത്സരിക്കാൻ 13 സീറ്റ് ലഭിച്ചിട്ടും മുന്നണിയുടെ പൊതു കെട്ടുറപ്പിനായി കുറ്റിയാടി ത്യജിച്ചതും അവർ അദ്ദേഹം ജോസ് കെ മാണി പക്ഷം എടുത്തു പറയുകയുണ്ടായി. എന്നാൽ ഒരു മന്ത്രി പദമേ നൽകൂവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിക്കുകയായിരുന്നു. മുന്നണിയിൽ 11 കക്ഷികൾ ഉള്ളതിൻ്റെ പരിമിതിയാണ് ഉയർത്തിയത്. ഒരു MLA പാർട്ടിക്കും 5 പേരുള്ള പാർട്ടിക്കും തുല്യ പരിഗണന നൽകുന്നതിൽ അനീതിയില്ലേ എന്ന് കേരള കോൺഗ്രസ് എം ചോദിച്ചുവെന്നുമാണ് അറിയാൻ കഴിയുന്നത്. CPI വിട്ട് കൊടുക്കാനിടയുള്ള ചീഫ് വിപ്പ് സ്ഥാനം കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചേക്കാം. അതിനപ്പുറമൊന്നും നൽകില്ല എന്നുമാണ് അറിയാൻ കഴിയുന്നത്. രണ്ട് മന്ത്രിസ്ഥാനത്തിൽ ഉറച്ച് നിന്നാലും അത് CPM ഗൗരവത്തോടെ എടുക്കുകയുമില്ല. അർഹമായ പ്രാതിനിധ്യം ആവശ്യപ്പെടുമെന്നും ചർച്ച തുടരുമെന്നും പുറത്തിറങ്ങിയ ജോസ് കെ മാണി പ്രതികരിക്കുകയും ചെയ്തതാണ്. ജനത ദളിനെയും LJDയെയും രണ്ട് പാർട്ടികളായി കണ്ട് രണ്ട് കൂട്ടർക്കും മന്ത്രിസ്ഥാനം നൽകാൻ പ്രയാസമുണ്ട് എന്നാണ് LJD CPM അറിയിച്ചത്. രണ്ട് MLA ജനതാദളിനെ പരിഗണിക്കും. ഏകാംഗ കക്ഷിയായാണ് LJD പരിമിതി ഉള്ളത്. ഇതോടെ KP മോഹനന് വീണ്ടും മന്ത്രിയാകാനുള്ള സാധ്യതയും അടഞ്ഞിരിക്കുകയാണ്. UDFിൽ നിന്ന് LDFലേക്ക് മടങ്ങി വന്ന് മലബാർ ഇടതുവിജയത്തിന് സംഭാവന നൽകിയത് പരിഗണിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടുവെങ്കിലും വിശദമായ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. MV ശ്രേയാംസ് കുമാർ, വർഗീസ് ജോർജ്, ഷേഖ് പി ഹാരിസ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. എന്നാൽ ഇത് കാര്യമായി CPM എടുത്തിട്ടുമില്ല.